കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ശൈലരസ്ന എന്ന് പറഞ്ഞവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വചനങ്ങള് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 41-ഉം 44-ഉം വചനങ്ങളാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. 41-ാമത്തെ വചനം ഈശോ പറയുകയാണ്, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. 44-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, ചോദിക്കുകയാണ്, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും? ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈശോ പറയുകയാണ്, ഞാൻ മനുഷ്യരിൽ നിന്നുള്ള മഹത്വം ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിൽ നിന്നുള്ള മഹത്വമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും അത് തന്നെയാണ് എന്ന് പറയുകയാണ്. ദൈവത്തിൽ നിന്നുള്ള മഹത്വം, മനുഷ്യരിൽ നിന്നുള്ള മഹത്വം, ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ മനുഷ്യരിൽ നിന്നുള്ള മഹത്വം പെട്ടെന്ന് വരും അല്ലേ? പെട്ടെന്ന് വരും. ഇപ്പം നമ്മൾ വീട്ടിലൊരു ഒരു കറി വെച്ചു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ മഹത്വത്തിൻ്റെ കാരണമൊക്കെ വരുമല്ലേ? ഇന്നത്തെ നന്ന് കറി നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വരും. പക്ഷെ ദൈവത്തിൽ നിന്നുള്ള അതുപോലെയുള്ള ഒരു അഭിനന്ദന വാക്കുകൾ വരാനായിട്ട് ഒരു പക്ഷേ കുറച്ച് സമയമൊക്കെ എടുക്കും അല്ലേ? അത് പെട്ടെന്ന് വരുമെന്നില്ല. നമ്മളൊരു നന്മ പ്രവൃത്തി ചെയ്തു, ഉടനെ തന്നെ ദൈവം നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ വളരെ നന്നായിട്ടുണ്ട്, വെൽ ഡൺ മൈ ബോയ് എന്നൊന്നും പറയില്ല. മറിച്ച് അത് പറയാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ഒരു പക്ഷേ അവസാന വിധി വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, അവസാന വിധിയുടെ സമയത്ത് നന്മ ചെയ്തവരെ മാറ്റി നിർത്തും, തിന്മ ചെയ്തവരെ മാറ്റി നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഒരു പക്ഷേ കുറച്ച് സമയമൊക്കെ എടുത്തുനിന്നിരിക്കും. മനുഷ്യരിൽ നിന്നുള്ളത് പെട്ടെന്ന് കേൾക്കും നമ്മൾ. അപ്പം അതായത് ഇന്നത്തെ വചനം നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്, ഞാൻ മനുഷ്യരിൽ നിന്നുള്ള മഹത്വമാണോ ആഗ്രഹിക്കുന്നത്, അതോ ദൈവത്തിൽ നിന്നുള്ള മഹത്വമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ നന്നായിട്ടൊരു കാര്യം ചെയ്തു, ഉടനെ തന്നെ ഒരു 5 ആൾ എന്നെ വിളിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വിഷമമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നത് പോലെ, നീ ദൈവത്തിൽ നിന്നുള്ള മഹത്വമല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് മനുഷ്യരിൽ നിന്നുള്ള മഹത്വമാണ് ആഗ്രഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്നതും ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നതും മനുഷ്യരിൽ നിന്നുള്ള മഹത്വത്തേക്കാൾ അധികം ദൈവത്തിൽ നിന്നുള്ള മഹത്വം ആഗ്രഹിക്കാനായിട്ടാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങ് ചെയ്തതുപോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ള മഹത്വം ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള പ്രീതി ആഗ്രഹിക്കാതെ ദൈവത്തിൽ നിന്നുള്ള മഹത്വം ആഗ്രഹിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങേ അനുഗമിക്കുന്നവരാണല്ലോ ഞങ്ങൾ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും അങ്ങേ അനുകരിക്കാനായിട്ട് നീ ഞങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നുവല്ലോ. ദിവ്യകരുണനാഥനായ ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മനുഷ്യരിൽ നിന്നുള്ള പ്രീതിയേക്കാൾ ഉപരി ദൈവത്തിൽ നിന്നുള്ള മഹത്വം ആഗ്രഹിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ദിവ്യകരുണനാഥ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. പരിശ
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.